നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിന് കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം ഈ മാസം 23-ന് കേൾക്കും. ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പ്രദീപിന്റെ കസ്റ്റഡി തന്നെ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. This news brought to you by ഓരോ വീട്ടമ്മയും മോഹിക്കും ഗൃഹോപകരണങ്ങളുടെ നൂതന കലവറ. കീശകാലിയാക്കാതെ ഇനി അടുക്കള നിറയ്ക്കാം. ടോട്ടോ മോൾ ബിഗർ ഷോറൂം ഫോർ കിച്ചൺ ആൻഡ് ഹോം അപ്ലയൻസസ്. ടോട്ടോ മോൾ, നൈൻ മാർമൂല, കാസർഗോഡ്. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിന് കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ ഓഫീസ് സെക്രട്ടറിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഈ മാസം തിങ്കളാഴ്ച വാദം തുടരും. കേസിൽ പ്രതിയായ പ്രദീപ് കോട്ടത്തിലേക്ക് ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ വേണമെന്നും അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ ഉന്നത ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും 2020 ജനുവരി 20 എറണാകുളത്ത് ഗൂഢാലോചന യോഗം നടന്നുവെന്നും ഈ യോഗത്തിൽ പ്രദീപ് പങ്കെടുത്തു എന്ന് അറിയേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫോൺ വിളിക്കാൻ ഉപയോഗിച്ച സിം കാർഡ് തിരുനെൽവേലി സ്വദേശിയുടെ പേരിൽ എടുത്തതാണെങ്കിലും ഒരു തവണ ഉപയോഗിച്ച ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ മാപ്പുസാക്ഷിയെ വിളിച്ചതിന് തൊട്ടടുത്ത ദിവസം പത്തനാപുരത്താണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാപ്പുസാക്ഷിയായ ബേക്കൽ സ്വദേശിയെ സ്വാധീനിക്കാൻ വന്ന ദിവസം മാത്രം 25,000 രൂപ ചിലവാക്കിയ സംഘത്തിന് കേസിൽ ഇടപെടൽ നടത്താൻ കോടികൾ വരെ ചിലവാക്കാൻ മടിയില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. സാക്ഷികളെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രദീപിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം. മാപ്പുസാക്ഷിയുടെ ബന്ധുവിനെ കാണാൻ വന്ന CCTV ദൃശ്യങ്ങൾ നിർണായക തെളിവാണ്. അതുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. സോളാർ കേസിലും ഇടപെടൽ നടത്തിയ ആളാണ് പ്രദീപ്. മാപ്പുസാക്ഷിയുടെ അമ്മാവനും അമ്മയും ഭയപ്പാടിലാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ച ഉടനെയാണ് മാപ്പുസാക്ഷിക്ക് ഭീഷണിക്കത്ത് വന്നതെന്ന് പ്രതിഭാഗം വാദിച്ചു. വാച്ച് വാങ്ങുന്നതിനാണ് ജ്വല്ലറിയിൽ വന്നത്. ആരെയും കാണാനും ഭീഷണിപ്പെടുത്താനും അല്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. കോടതിയിൽ അദ്ദേഹത്തിന് ഈ ജാമ്യാപേക്ഷ അന്തിമ വിധി വരുന്നവരെ അറസ്റ്റ് ചെയ്തതെന്ന് ഉത്തരവ് ഓൾറെഡി ഉണ്ട്. 17-ാം തീയതി ഉത്തരവുണ്ട്. അദ്ദേഹം അന്വേഷണവുമായിട്ട് സഹകരിച്ചു. ഇന്നലെ 5 മണിക്കൂർ ചോദ്യം ചെയ്തതിന് വിധേയമായി ഇന്ന് പ്രാഥമിക വാദം ഇന്ന് കേട്ടു. ഇനി തുടർവാദം 23-ന് വെച്ചിട്ടുണ്ട്. എന്നാൽ ജാമ്യഹർജിയിൽ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന മുൻ ഉത്തരവ് നിലനിൽക്കുമെന്ന് കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, KCN.